നമസ്കാരം ഇസ്രയേലിൽ മുസ്ലിങ്ങളും എല്ലാം കടുത്ത മതപീഡനമാണ് നേരിടുന്നതെന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും പുരോഗമനവാദികളെന്ന് നടിക്കുന്നവരുടെയും വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കുന്ന തെളിവുകളുമായി തത്തമയ്യ ന്യൂസ് ഇതാ ചെറിയ പരുന്നാള ദിനമായ ഇന്നലെ ഇസ്രായേലിൽ മുസ്ലിം മതവിശ്വാസികൾ പള്ളികളിലെത്തി സുഗമമായി പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് പതിനേഴായിരത്തോളം വിശ്വാസികളാണ് ടെമ്പിൾ മൗണ്ടിൽ പ്രാർത്ഥിക്കാനായി എത്തിയത് ഈ ചിത്രങ്ങൾ കാണുക ഇസ്രായേലി പരമാധികാരത്തിൻ്റെ കീഴിൽ ജൂതന്മാർ മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം പൂർണ്ണമായ തോതിൽ മതസ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതിൻ്റെ ജീവനുള്ള തെളിവുകളാണ് ഇത് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത അവർ സഹവർത്തത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം തീവ്രവാദത്തെ ശക്തമായി നേടുകയും ചെയ്യും എന്നതാണ് അല്ലാതെ നമ്മുടെ നാട്ടിലെ ചില സാംസ്കാരിക നായകരെ പോലെ ഇസ്രായേൽ എവിടെയാണെന്നോ അതിൻ്റെ ചരിത്രം എന്താണെന്നോ അറിയാതെ അവിടെ മുഴുവൻ നടക്കുന്നത് ജൂതന്മാരൊഴികെയുള്ളവരെ പീഡിപ്പിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതാണ് ഇസ്രായേലിൽ മുഴുവൻ മതാധിപത്യമാണ് മത സ്വാതന്ത്ര്യമില്ല എന്നൊക്കെയാണല്ലോ ഇവരുടെ പ്രചരണം ഇവരൊക്കെ ഈ ചിത്രം ഒന്ന് കണ്ണു തുറന്ന് കാണണം പതിനെട്ട് ശതമാനത്തോളം അറബ് വംശരാജ മുസ്ലിങ്ങൾ കൂടിയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഇവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവരാരും ഒന്നും ചെയ്യുന്നില്ല തീവ്രവാദ പ്രവർത്തനത്തിൽ ആരെങ്കിലും ഏർപ്പെടുകയാണെങ്കിൽ മാത്രമാണ് റെയ്ഡുകളും മറ്റും നടക്കുന്നത് അല്ലെങ്കിലും നമ്മുടെ പല സാംസ്കാരിക നായകർക്കും ചരിത്രബോധം കുറവാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് നടിക്കും ഒരു കാര്യം കൂടി ഈ സൈദ്ധാന്തികവാദികൾ ഓർക്കുക ഇന്ന് ഇന്ത്യയ്ക്ക് വിവിധ മേഖലകളിൽ ആത്മാർത്ഥമായ സഹായം നൽകുന്ന വിദേശ രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ രാജ്യം കോവിഡ് മഹാമാരിയിൽ നട്ടം തിരിഞ്ഞ സമയത്ത് നമുക്ക് ഏറ്റവും അധികം മെഡിക്കൽ സഹായം എത്തിച്ച രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലാണ് എത്ര വിമാനങ്ങളിലാണ് നമുക്ക് വേണ്ടുന്ന മെഡിക്കൽ സാധനങ്ങൾ ഇസ്രായേൽ ഇന്ത്യയിൽ എത്തിച്ചു തരുന്നത് പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ഇസ്രായേൽ നൽകുന്ന ശക്തമായ സഹായമായിരിക്കാം ഇവരെയൊക്കെ ഇസ്രായേലിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകമെന്ന് നമുക്ക് കരുതാം കാശ്മീരിൽ തീവ്രവാദി ആക്രമണവും മറ്റും കൊണ്ട് നട്ടംതിരിഞ്ഞ ജനങ്ങൾ ഇന്ന് ഏറെ സമാധാനപരമായ ജീവിതമാണ് നയിക്കുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന് ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇസ്രായേലിനോട് ഇവർക്ക് തീർത്താ തീരാത്ത പകയുള്ളത് എന്ന് ഉറപ്പാണ് കേരളത്തിൻ്റെ വ്യാവസായിക സാംസ്കാരിക മേഖലകളിലെ വളർച്ചയിൽ ഇസ്രായേൽ പൗരന്മാർ വഹിച്ച പങ്ക് ജീവിക്കുന്ന തെളിവുകളായി മട്ടാഞ്ചേരിയിലും ഫോട്ട് ഒക്കെ ഇപ്പോഴും കാണാം അതെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണുക അല്ലെങ്കിലും പുരോഗമന ചിന്താധികാരം നടക്കുന്ന പലരുടെയും ചോറിങ്ങും കൂറ് അങ്ങുമാണല്ലോ ഇവരോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഓർമ്മകൾ ഉണ്ടായിരിക്കണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്